السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، ഹസ് അക്കാദമി നടത്തുന്ന ദിറാസത്തുൽ ഹദീസിൻ്റെ 14-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് ദുആഇൻ്റെ ശ്രേഷ്ഠതയെ കുറിച്ചിട്ട് പറയുന്ന ഒരു ഹദീസാണ് നമ്മൾ പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലിയസ്അൽ അഹദുക്കും റബ്ബുഹു ഹാജതുഹു കുല്ലഹ ഹത്താ യസ്അൽ ശിസ്അൻ അലിഹി ഇദങ്കതഅ. ലിയസ്അൽ അഹദുക്കും, നിങ്ങളിൽ നിന്നും ഒരാൾ ചോദിക്കട്ടെ, റബ്ബുഹു അവൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് ചോദിക്കട്ടെ, ഹാജത്തുഹു അവൻ്റെ ആവശ്യം, എന്താവശ്യമുണ്ടെങ്കിലും അത് അള്ളാഹുവിനോട് ചോദിക്കട്ടെ, കുല്ലഹ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് തന്നെ ചോദിക്കട്ടെ, ഹത്ത ഏതുവരെ, യസ്അല അവൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ, ഷിസ് അലിഹി അവൻ്റെ ചെരുപ്പിൻ്റെ പട്ട വരെ, ഷിസ് എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറ് പട്ട, അതുവരെ അവൻ ചോദിക്കട്ടെ, എപ്പോൾ, ഇതങ്കത്ത അത് മുറിഞ്ഞു പോയാൽ. അപ്പോൾ ദുആഇൻ്റെ ഒരു പ്രാധാന്യം പറയുന്ന ഒരു ഹദീസാണ് ഇത്. എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുക. സാധാരണ ആൾക്കാർ വളരെ നിസ്സാരമായി കാണുന്നതാണ് ചെരുപ്പിൻ്റെ പട്ട. ഒരു ചെരുപ്പിൻ്റെ പട്ട മുറിഞ്ഞു പോയാൽ, നല്ലൊരു ചെരുപ്പ് കിട്ടാൻ, നല്ല നന്നായിട്ട് നടക്കാൻ പറ്റാൻ, അതുവരെ ആരോട് ചോദിക്കട്ടെ, അള്ളാഹുവിനോട് ചോദിക്കട്ടെ എന്നാണ് ഈ ഹദീസ് നമ്മോട് പറഞ്ഞു തരുന്നത്. നമ്മുടെ എന്താവശ്യമുണ്ടെങ്കിലും അത് ചോദിക്കേണ്ടത് നമ്മുടെയൊക്കെ രക്ഷിതാവായ ഏറ്റവും വലിയ ഗനിയായ അള്ളാഹുവിനോടാണ്. എല്ലാം നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ഈ ഒരു വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ചോദിക്കുക. അള്ളാഹുവാണ് ലോകത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും അത് അള്ളാഹുവിനോട് പറഞ്ഞാൽ അവനത് പരിഹരിച്ചു തരും എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കുക, അതിന് പരിഹാരമുണ്ടാകും. സാധാരണ നമ്മളിൽ നിന്ന് പലരും നഷ്ടപ്പെടുത്തുന്ന വലിയൊരു കർമ്മമാണ് ദുആ. ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ദുആ ചെയ്താൽ തന്നെ അതിന് പ്രതിഫലം കിട്ടും. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ബലാ വരാൻ, മുസീബത്ത് വരാൻ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാരണം അള്ളാഹു അത് വേണ്ടെന്ന് വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കാണാൻ പറ്റും. അപ്പോൾ എന്താവശ്യങ്ങളുണ്ടെങ്കിലും ദുആ ചെയ്യുക. സാധാരണ നമ്മുടെ ആവലാതികളും പരിഭവങ്ങളൊക്കെ ജനങ്ങളോടാണ് നമ്മൾ പറയൽ. പക്ഷെ അതിനേക്കാൾ എത്രയോ ഔദാര്യവാനാണ് നമ്മുടെ റബ്ബ്. നാം അള്ളാഹുവിനോട് പറയുക എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും. ഒരുപക്ഷെ അള്ളാഹു അതിന് എന്തെങ്കിലും ഒരു മാധ്യമമായിട്ട്, നമുക്കുള്ള ഒരു നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരമായിട്ട് ചില ആൾക്കാർ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. നമുക്ക് ഒരു അസുഖം വന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ആ അസുഖം മാറാനുള്ള ഒരു വഴിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഡോക്ടർമാരെയോ രോഗികളെയോ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. നമുക്ക് ദാരിദ്ര്യമുണ്ട്, അള്ളാഹുവിനോട് പറയുക, നിന്റെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ഒരു സൗകര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതൊരു പക്ഷേ ആരുടെയെങ്കിലും സംഭാവനകളാവാം, അല്ലെങ്കിൽ നല്ലൊരു തൊഴിലാവാം, എന്തെങ്കിലും ഒരു വഴി അള്ളാഹു നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. നബി തങ്ങളുടെ ഒരു ഹദീസ് കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല ഹയ്യുൻ കരീമുമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹുവിനോടൊരു കാര്യം ചോദിച്ച് കൈനീട്ടിയാൽ അയാളുടെ കൈ ശൂന്യമായിട്ട് മടക്കും, ഒന്നുമില്ലാതെ, അതുവാ ഉത്തരമില്ലാതെ മടക്കലിനെ അള്ളാഹുവിന് ഭയങ്കര ലജ്ജയാണ്. അത് അള്ളാഹു ചെയ്യൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്, ഉത്തരം അള്ളാഹു നൽകും. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ്, നമുക്കെന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നടക്കുക. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ജനങ്ങളോട് മാത്രം പറയാം, ഭയങ്കര പ്രയാസമാണ്. എന്തൊക്കെയാ വിശേഷങ്ങൾ ചോദിച്ചാൽ എന്ത് പറയാൻ, നല്ല പ്രയാസമാണ്, വീടിൻ്റെ പണി പകുതിയായിട്ടാണുള്ളത്, അല്ലെങ്കിൽ മകളെ കെട്ടിക്കാനുണ്ട്, പ്രയാസമാണ്, ഇതൊന്നും മതിയാവുന്നില്ല, ഇങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നമ്മുടെ പ്രയാസങ്ങൾ ഇങ്ങനെ പറയാം. അതുകൊണ്ട് നമ്മുടെ പ്രയാസം നീങ്ങൂല, മറിച്ചോ പ്രയാസം കൂടും എന്നാണ്. ഒരു ഹദീസ് കാണാൻ പറ്റും, ഒരാൾക്ക് ദാരിദ്ര്യമുണ്ടായി എന്നിട്ട് അത് ജനങ്ങളോട് പറഞ്ഞു നടന്നാൽ അത് കാരണം അവൻ്റെ ദാരിദ്ര്യം നീങ്ങൂല എന്ന് ഹദീസ് കാണാം. അള്ളാഹു ബർക്കത്തിനെ ഇല്ലാതാക്കി കളയും എന്നാണ്. നമ്മുടെ സാധാ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമുക്കൊരു മുതലാളിയുണ്ട്, ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു മുതലാളിയുണ്ട്. ആ മുതലാളിയെ കുറിച്ചിട്ട് ഇവൻ മറ്റുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ പരാതി മാത്രം പറയാം, അയാളെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ ഇങ്ങനെ പറയാം, എൻ്റെ പ്രയാസങ്ങൾ അയാൾ കാണുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് നടക്കുക. അങ്ങനെയാണെങ്കിൽ ആ മുതലാളിക്ക് അത്രമാത്രം അത്
മോശമാക്കി കളയും. മുതലാളിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ ചിന്തകൾ എത്രമാത്രം മോശമാണ്. നമ്മൾ ഇങ്ങനെ മോശമായി പറയുന്ന ആ മുതലാളി കേട്ടാൽ അതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയും നമ്മുടെ പ്രയാസങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ പറയുക, അത് അള്ളാഹുവിനെ നമ്മൾ ചെറുതാക്കുന്നതിന് തുല്യമാണ്. എന്നാൽ അള്ളാഹുവിനോട് പറയുക, അതിന് ഉത്തരം അള്ളാഹു നൽകും. എത്രത്തോളം എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു കഥ കാണുന്നുണ്ട്. ബനു ഇസ്രായേലിൽപ്പെട്ട മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ, ബിംബത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ബിംബത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുമായിരുന്നു. യാ സ്വനമോ യാ സ്വനമോ യാ സ്വനമോ എന്ന് വിളിച്ചിട്ട്. സ്വനം എന്ന് പറഞ്ഞാൽ ബിംബം എന്നാണ് അർത്ഥം. അങ്ങനെ ഇയാൾ ഇത് നിത്യേന ഇയാളിങ്ങനെ പ്രാർത്ഥിക്കും. അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടലേയില്ല. പക്ഷേ അയാൾ അയാളുടെ പ്രാർത്ഥന തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ ഈ യാ സ്വനം എന്നുള്ള വിളി ഒരു സമയത്ത് അയാളുടെ നാവ് പിഴച്ചിട്ട് യാ സ്വമദു എന്ന് വിളിച്ചു. സമദ് അള്ളാഹുവിൻ്റെ പേരാണ്. കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് യാ സമദു എന്ന് വിളിച്ചു. ആ യാ സമദു എന്ന് വിളിച്ചിട്ട് അയാൾ പറഞ്ഞ ആ ഒരു ആവശ്യം അള്ളാഹു സുബ്ഹാനഹു വതാല ഉടനടി അയാൾക്ക് നിർവഹിച്ചു കൊടുത്തു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഇതിനെക്കുറിച്ച് അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ ആ മുശ്രിക്കായ മനുഷ്യന് ഉത്തരം കിട്ടിയല്ലോ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അവൻ എൻ്റെ സമദി എന്ന പേരാണല്ലോ വിളിച്ചത്, എന്നെ വിളിച്ചിട്ടാണല്ലോ പ്രാർത്ഥിച്ചത്, ഞാനെങ്ങനെ അവൻ ഉത്തരം കൊടുക്കാതിരിക്കും എന്ന്. അപ്പോൾ മൂസാ നബി പറഞ്ഞു, അവൻ മുശ്രിക്കാണ്. അള്ളാഹു പറഞ്ഞു, എനിക്കറിയാം. അപ്പോൾ മൂസാ നബി പറഞ്ഞു, മനസ്സറിഞ്ഞ് വിളിച്ചതല്ല, നാവ് പിഴച്ചു പോയതാണ്. അപ്പോഴും അള്ളാഹു പറഞ്ഞു, എനിക്കറിയാം നാവ് പിഴച്ചതാണ്, പക്ഷേ വിളിച്ചത് എന്നെയാണ്. എൻ്റെ പേര് വിളിച്ചിട്ടൊരാവശ്യം ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കാൻ മോശമാണ്. അതുകൊണ്ട് അവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല മൂസാ നബിയോട് പറഞ്ഞതായിട്ട് കിതാബുകളിൽ അങ്ങനെ ഒരു കഥ കാണാൻ പറ്റും. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമുണ്ട്. ഖുർആൻ അഹ്സനുൽ ഖസസ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഏറ്റവും നല്ല കഥ യൂസുഫ് നബിയുടെ ചരിത്രമാണ്. അങ്ങനെ യൂസുഫ് നബിയുടെ കഥ ഖുർആൻ പറയുന്നുണ്ട്. രണ്ട് കഥകൾ, യൂസുഫ് നബിയുടെ രണ്ട് കഥകൾ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടിൽ ഒരുപാട് കഥകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കഥകൾ നമുക്ക് കാണാൻ പറ്റും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ അകപ്പെട്ടു. അങ്ങനെ സ്വപ്ന വ്യാഖ്യാനവുമായിട്ട് രണ്ടാൾക്കാർ യൂസുഫ് നബിയിലേക്ക് സമീപിച്ചു. അതിൽ ഒരാളെക്കുറിച്ച് യൂസുഫ് നബി പറഞ്ഞത്, നീ നിന്റെ രാജാവിന് സേവകനായിട്ട് മാറും, അയാൾക്ക് കള്ളൊഴിച്ചു കൊടുക്കുന്ന ഒരു സേവകനായിട്ട് മാറും എന്ന് അയാളുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകിയിട്ട് യൂസുഫ് നബി പറഞ്ഞു. എന്നിട്ട് അയാളോട് യൂസുഫ് നബി പറഞ്ഞു, നീ നിന്റെ രാജാവിൻ്റെ സേവകനാകുമ്പോൾ അടുത്ത ആളാവുമല്ലോ, ആ സമയത്ത് ഞാൻ ഇവിടെ ഒരു യൂസുഫ് എന്ന് പറഞ്ഞൊരു പാവം ഇവിടെ ജയിലിലുണ്ട് എന്നൊന്ന് രാജാവിനോടൊന്ന് പറയണം, എനിക്ക് ഈ ജയിലിൽ നിന്നൊരു മോചനം ലഭിക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് നീ നിന്റെ രാജാവിനൊന്ന് ഓർമ്മപ്പെടുത്തണം എന്ന് പറഞ്ഞയച്ചു. ഈ വാക്ക് പറയാൻ യൂസുഫ് നബി ഉപയോഗിച്ചത് 12 അക്ഷരങ്ങളുള്ള ഹിബ്രു ഭാഷയാണ്. ഹിബ്രു ഭാഷയിൽ ആ ഒരു വാക്കിന് 12 അക്ഷരങ്ങളാണ് ഉള്ളത്. ഈ മനുഷ്യൻ യൂസുഫ് നബി പറഞ്ഞതുപോലെ രാജാവിൻ്റെ സേവകനായി. പക്ഷേ ഈ ഒരു കാര്യം അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു. യൂസുഫ് നബി രാജാവിൻ്റെ അടുത്ത് തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണം എന്ന് ഇയാളെ പറഞ്ഞേൽപ്പിച്ചത് അള്ളാഹു അങ്ങ് മറപ്പിച്ചു കളഞ്ഞു. രാജാവിൻ്റെ സേവകനായി ഇയാൾ യൂസുഫ് നബിക്കുറിച്ച് യാതൊരു ഓർമ്മയുമില്ല. അങ്ങനെ 12 വർഷം കഴിഞ്ഞു എന്നാണ്. ആ വാക്കുപയോഗി ആ കാര്യം പറയാൻ യൂസുഫ് നബി ഉപയോഗിച്ചത് 12 അക്ഷരങ്ങളാണ്. ഈ മനുഷ്യൻ യൂസുഫ് നബിയെക്കുറിച്ച് പിന്നെ ഓർത്തത് 12 വർഷങ്ങൾക്ക് ശേഷമാണ്. അള്ളാഹു മറപ്പിച്ചു കളഞ്ഞതാണ്. അതായത് രാജാവ് സ്വപ്നം കാണുകയാണ്. അങ്ങനെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അന്വേഷിച്ചു, പലരുടെയും ചോദിച്ചു, ആർക്കും ഉത്തരം കിട്ടുന്നില്ല, പലരും അത് പേക്കിനാവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് വ്യാഖ്യാനിക്കുന്ന ഒരുപാട് ആൾക്കാരെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്തും ഈ സേവകന് യൂസുഫ് നബി ഓർമ്മയേയില്ല. അവസാനം 12 വർഷം കഴിയുമ്പോഴാണ് യൂസുഫ് നബിയുടെ ഓർമ്മ ഇയാളിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ സേവകൻ രാജാവിനോട് പറഞ്ഞു. രാജാവ് യൂസുഫ് നബിയെ വിളിച്ചിട്ട് ജയിൽ മോചിതനാക്കി. ഏതായാലും ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം നേരെ ഒരു സേവകനോട് പറഞ്ഞപ്പോൾ 12 വർഷത്തെ താമസം എടുത്തു. നേരെ മറിച്ച് യൂസുഫ് നബിയുടെ തന്നെ ഒരു കഥ പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ സഹോദരന്മാർ കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത്, കിണറിലേക്ക് വീഴുന്ന സമയത്ത് യൂസുഫ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന, ഒരു ദിക്ര ചൊല്ലിയിട്ട് യൂസുഫ് നബി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന കേട്ട ഉടനെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയക്കുന്നു. കിണറിലേക്ക് വീഴുന്ന യൂസുഫ് നബിയെ താങ്ങി പിടിക്കുന്നു. ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയി ഇരുത്തുന്നു. പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല രക്ഷപ്പെടുത്തി. അത് അള്ളാഹുവിനോടാണ് ചോദിച്ചത്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുക, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു അതിന് ഉത്തരം നൽകും എന്നാണ്. അപ്പോൾ മറിച്ച് സൃഷ്ടികളോട് നമ്മുടെ ആവലാതികൾ ഒരുപാട് പറയാതെ
എല്ലാം അള്ളാഹുവിനോട് പറയാൻ വേണ്ടി നാം തയ്യാറാവണം. അത് എത്ര ചെറിയ നിസ്സാരമായ സംഗതിയാണെങ്കിലും നിങ്ങളത് ചെയ്യണം എന്നാണ് ഇന്നത്തെ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അറബിയിലൊരു പ്രയോഗം തന്നെയുണ്ട്, കൂരാക്കൂരിരുട്ടത്ത് നല്ല മിനുമിനുത്ത മാർബിൾ കല്ലിലൂടെ നടക്കുന്ന ഉറുമ്പിൻ്റെ കാലിൻ്റെ ശബ്ദം വരെ കേൾക്കുന്നവനാണ് അള്ളാഹു. അപ്പോൾ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നാം ഒന്ന് പ്രാർത്ഥിച്ചാൽ അത് നന്നായി കേൾക്കുന്നവനും അതിന് ഉത്തരം നൽകുന്നവനുമാണ് അള്ളാഹു. അതിനുവേണ്ടി നാം തയ്യാറാവണം. പിന്നെ ദുആ എന്നുള്ളത് ഇബാദത്താണ്. അതിന് ഉത്തരം കിട്ടാൻ അതിൻ്റേതായ ഒരുപാട് ആദാബുകളുണ്ട്. അതും നാം ശീലമാക്കണം. അദബുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുകയുള്ളൂ. ദുആഇൻ്റെ അദബ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, കൈ ഉയർത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ചില ദുആഇൻ്റെ സദസ്സുകൾ നമ്മളിങ്ങനെ തീരെ ആത്മാർത്ഥതയില്ല, അതൊരു ചടങ്ങ് എന്ന നിലയ്ക്ക് നിന്നിട്ട് വെറുതെ ഏതോ ലോകത്ത് നിന്ന് ആമീൻ പറയുന്ന പതിവ് സാധാരണ കണ്ടുവരാറുണ്ട്. അതൊക്കെ ഒഴിവാക്കണം. മനസ്സിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. അല്ല, ഏത് ഭാഷയും അറിയുന്നവനാണ് അള്ളാഹു. നമ്മുടേതായ ഭാഷയിൽ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി നാം തയ്യാറാവണം. കൈകൾ രണ്ടും മുകളിലോട്ടേക്ക് ഉയർത്തണം. അത് ദുആഇൻ്റെ ആദാബാണ്. ഹംദ് കൊണ്ട് തുടങ്ങണം. ദുആ തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കണം. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദുആ ചെയ്യണം. പിന്നെ അവസാനിക്കുന്ന സമയത്ത് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അവസാനം ഹംദും പറഞ്ഞിട്ട് ദുആ അവസാനിപ്പിക്കണം. ഇത് ദുആഇൻ്റെ അദബാണ്. പിന്നെ മാത്രമല്ല, എന്നും ഹലാല് മാത്രം ഭക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹലാല് ഭക്ഷിക്കുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഹറാമായ ഭക്ഷണം കഴിച്ചവരുടെ ശരീരത്തിൽ പിന്നെ ഹറാമായ ഇറച്ചികളാണ് ഉണ്ടാവുക. ഹറാമായ ഇറച്ചിയാണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് നരകമാണ് എന്ന് ഹദീസ് കാണാൻ പറ്റും. അപ്പോൾ നല്ലതും ഹലാലും മാത്രം ഭക്ഷിക്കുക. അങ്ങനെയുള്ളവരുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ പ്രത്യേകം ദുആ ചെയ്യിപ്പിക്കുകയും വേണം. പിന്നെ ദുആഇൻ്റേതായ ഒരുപാട് സമയങ്ങളുണ്ട്. ഒന്ന്, 5 വക്ത് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രധാന സമയമാണ് നമ്മുടെ 5 വക്ത് ഫർള് നിസ്കാരത്തിന് ശേഷം നടത്തുന്ന ദുആ. പിന്നെ ഒന്ന്, അത്താഴ സമയത്ത് സുബിഹിക്ക് തൊട്ട് മുമ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഉറക്കൊക്കെ ഒഴിവാക്കി, ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. അവർ കിടപ്പറയിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിനോട് വളരെ ആഗ്രഹത്തോടെയും അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവർ. അപ്പോൾ രാത്രി എഴുന്നേറ്റിട്ട് ഒരു 2 റക്കാഴത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ദുആ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അത് എഴുന്നേൽക്കുന്നത്, അതിന് പെട്ടെന്ന് ഉത്തരം ഉണ്ടാകും. അതേപോലെ സുജൂദിൽ കടന്ന് ദുആ ചെയ്യുക. സുജൂദിൽ ദുആ ചെയ്യുമ്പോൾ അറബിയിലേ പറ്റുള്ളൂ, വേറെ ഭാഷ പറ്റൂ. അത് നിസ്കാരത്തിൻ്റെ ഷർത്തായത് കൊണ്ടാണ്. അപ്പോൾ പക്ഷേ നമുക്ക് സുജൂദിൽ കിടന്നിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് വേണ്ട ഏത് കാര്യവും ദുആ ചെയ്യാം. അപ്പോൾ സുജൂദ് ഏത് സുജൂദിൽ ചെയ്യുന്ന ദുആക്കും പെട്ടെന്ന് ഉത്തരവുണ്ട്. അപ്പോൾ രാത്രി സമയത്ത്, അത്താഴ സമയത്ത് തഹജ്ജുദിൻ്റെ സുജൂദിൽ ചെയ്യുന്ന നമ്മുടെ ദുആക്ക് ഒരുപാട് ഉത്തരം കിട്ടും. PMSA പൂക്കോയ തങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളോട് PMSA പൂക്കോയ തങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ തൂക്കുമരത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ്. അദ്ദേഹത്തെ തൂക്കാൻ വിധിച്ച ജഡ്ജും മരിച്ചിട്ടുണ്ട്, ആരാച്ചാറും മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അയാൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് അള്ളാഹു നൽകുന്ന ഉത്തരമാണ്, നമ്മളതിന് തയ്യാറാവണം. സുജൂദിൽ കിടന്നിട്ട് മൗനമായിട്ട് ദുആ ചെയ്യുക. നമ്മുടെ ചുണ്ട് വാക്കുകളൊന്നും വരരുത്, മനസ്സിൽ ദുആ ചെയ്യുക. അള്ളാഹുവിന് പ്രത്യേക ഭാഷൻ്റെ ആവശ്യമില്ല. മനസ്സിൽ നാം ചെയ്യുന്ന ദുആ വരെ അള്ളാഹുവിന് അറിയാൻ പറ്റും, അതിന് ഉത്തരമുണ്ടാകും. പിന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന മറ്റൊരു സമയമാണ് അസറിന് ശേഷമുള്ള ദുആ. അസറിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ മഗ്രിബിന് തൊട്ടടുത്തുള്ള സമയത്ത് ദുആ ചെയ്യുക. ആ ഒരു പ്രധാനപ്പെട്ട ഒരു സമയമാണ്. എല്ലാ ദിവസവും മഗ്രിബിൻ്റെ തൊട്ട് മുമ്പ്, പഴയകാലത്തൊക്കെ നമ്മൾ പള്ളിയിൽ നിന്ന് തസ്ബീഹ് ചൊല്ലുന്ന ഒരു കാലം, കുട്ടികളൊക്കെ വിളിച്ച് ഉസ്താദുമാർ പള്ളിയിൽ ഇരുത്തിയിട്ട് സാധാരണ തസ്ബീഹ് ചൊല്ലുന്ന ഒരു സമയമാണത്. പക്ഷേ ഇന്ന് മരിവ് വാങ്ങൊടുത്താലും നമ്മുടെ കളികളൊന്നും അവസാനിക്കാറില്ല. ആ ഒരു സമയത്ത് ചെയ്യുന്ന ദുആക്ക് ഉത്തരമുണ്ട്. അത് വെള്ളിയാഴ്ച ദിവസം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം മൊത്തത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഹദീസ് ഉണ്ട്, വെള്ളിയാഴ്ച ഒരു സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുമെന്ന്. ആ ഒരു സമയം പ്രധാനപ്പെട്ട അഭിപ്രായം അനുസരിച്ച് അസറിൻ്റെ തൊട്ട് മുമ്പത്തെ സമയമാണ്. ആ സമയത്ത് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയത്ത്, അതായത് മഴ വരുന്ന സമയത്ത് ദുആ ചെയ്താൽ അതിനും പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു സമയമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് ചോദിക്കുന്നത്.
അപ്പോൾ നാം ആരോടെങ്കിലും ഒരു റഹ്മത്ത് കാണിക്കണം, ഒരു കരുണ കാണിക്കണം, എന്നിട്ട് വേണം ദുആ ചെയ്യാൻ. അതായത് ഒരാൾക്ക്, ഒരു പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു സദക്ക് കൊടുത്തിട്ട് ആ സദക്കയെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ആ ദുആക്കും പെട്ടെന്ന് ഉത്തരം കിട്ടും. എന്തെങ്കിലും ഒരു സദക്ക ചെയ്യുക, എന്നിട്ട് ദുആ ചെയ്യുക, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിനും പെട്ടെന്ന് ഉത്തരം കിട്ടും. അല്ല, മൻ റഹിമ റുഹിമ എന്നാണ്, റഹ്മത്ത് കാണിക്കുന്ന ആൾക്ക് തിരിച്ച് ഇങ്ങോട്ടും റഹ്മത്ത് കിട്ടും എന്നാണ്. ഇങ്ങനെ അതേപോലെ റമദാനിൻ്റെ രാത്രി സമയത്ത് ചെയ്യുന്ന ദുആ, അതിനും ഉത്തരം കിട്ടും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സമയമാണ് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം. സാധാരണ പള്ളിയിലൊക്കെ ജമാഅത്ത് നടക്കാറ് ബാങ്ക് കൊടുത്തൊരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിലേക്ക് എത്തുക, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വുളു എടുത്തിട്ട് തയ്യാറായി നിൽക്കുക, ബാങ്ക് കൊടുത്ത ഉടനെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുക, ജമാഅത്തിന് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ആ ഒരു സമയത്ത് നടത്തുന്ന പ്രാർത്ഥന, അതും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളിൽ പെട്ടതാണ്. പിന്നെ ഇതിലുള്ള പ്രധാന വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കൊണ്ടാവുന്ന മാക്സിമം സലാത്ത് നമ്മൾ ചെല്ലണം. എല്ലാ ദിവസവും സലാത്ത്, ചുരുങ്ങിയതൊരു 100 സലാത്തെങ്കിലും ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയിട്ട് നാം കൊണ്ടുപോകണം. സലാത്ത് കൂടുതൽ ചെല്ലുന്ന ആൾക്കാരുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കും എന്നാണ്. അതോടൊപ്പം നമുക്ക് നല്ല അള്ളാഹുവിൻ്റെ നിഴമത്ത് ഉണ്ടാകുന്ന സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. സാധാരണ നമ്മളൊക്കെ ചെയ്യാറ് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുക, രോഗം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രം അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുക. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ റബ്ബിനെ അങ്ങോട്ട് മറക്കുക, അങ്ങനത്തെ ഒരാൾക്ക് ദുആക്ക് ഉത്തരം കിട്ടൽ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിഴമത്ത് കിട്ടുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, അതിന് ഹംദ് പറയുക, അങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്നതാണ്. അള്ളാഹു ഒരുപാട് സമ്പാദ്യം കൊടുത്തതാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാം ആണെങ്കിലോ രാത്രി മുഴുവൻ ദുആ ചെയ്യുന്ന ഒരാളായിരുന്നു, രാത്രി മുഴുവൻ ഇരുന്ന് ദുആ ചെയ്യുന്ന ആളായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. മുഹമ്മദ് നബിയും അങ്ങനെയാണ്. അള്ളാഹു ഒരുപാട് നിഅമത്ത് കൊടുത്ത ആളാണ് മുഹമ്മദ് നബി. അല്ല, ഉഹദ് മല വരെ നിങ്ങൾക്ക് നാം സ്വർണമാക്കി തരാം എന്ന് അള്ളാഹു പറഞ്ഞ ആളാണ്. പക്ഷെ നബി വേണ്ടെന്ന് വെച്ചു, ദുനിയാവിൽ എല്ലാ സുഖങ്ങളും നൽകാൻ അള്ളാഹു തയ്യാറായിരുന്നു, നബി വേണ്ടെന്ന് വെച്ചു. ആ നബിയും കരഞ്ഞ് എന്നും ദുആ ചെയ്യുന്ന ആളായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. അവർ കണ്ണുനീരൊലിപ്പിച്ച് ദുആ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ മുഖത്ത് കരഞ്ഞത് കാരണത്താൽ, ഒരുപാട് കരഞ്ഞു, ദുആയിലൂടെ ഒരുപാട് കരഞ്ഞത് കാരണത്താൽ മുഖത്ത് ചാലുകൾ ഉണ്ടായിരുന്നു എന്നാണ്. കണ്ണീരൊലിച്ച ചാലുകൾ മുഖത്തുണ്ടായിരുന്നു, വെളുത്ത മുഖത്ത് കണ്ണീർ ചാലുകൾ പ്രത്യക്ഷമായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൽ. അപ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക, ഇതൊക്കെ ഒരുപാട് നിഴമത്ത് കിട്ടിയവരാണ്. പക്ഷെ അവർ ആ നിഴമത്തിലും അള്ളാഹുവിനെ ഓർക്കുന്നു എന്നതാണ് പ്രത്യേകത. അപ്പോൾ നിഴമത്ത് ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അള്ളാഹു ആ ദുആക്ക് ഉത്തരം നൽകും, ഉറപ്പാണ്. അതും നാം ശ്രമിക്കുക. ഇതൊക്കെ ദുആഇൻ്റെ ആദാബുകളാണ്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരാൾക്ക് നല്ലൊരു പ്രയാസമെത്തിയാൽ അവിടെ ഈ പറഞ്ഞ അദബുകളൊക്കെ പാലിക്കണം എന്നില്ല. അയാൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം കൊടുക്കും. ഇപ്പോൾ ഒരാൾ ആക്രമിക്കപ്പെട്ടു, അയാൾക്ക് അതിൽ ഭയങ്കര പ്രയാസമുണ്ടായി, അങ്ങനെയാണെങ്കിൽ അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷെ പെട്ടെന്ന് അള്ളാഹു ഉത്തരം കൊടുക്കും, അത് മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. ഒരു അമുസ്ലിമായ വ്യക്തി ആ സമയത്ത് ദുആ ചെയ്താലും ആ ദുആക്ക് ഒരു പക്ഷെ ഉത്തരം കിട്ടിയേക്കാം, നല്ല പ്രയാസമെത്തിയിട്ട് നടത്തുന്ന ഒരു ദുആ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ദുആയിലുള്ളത്. ഏതായാലും ഇന്നത്തെ ഹദീസ് നമ്മോട് പറയുന്നത്, എത്ര ചെറിയ കാര്യമാണെങ്കിലും എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും എൻ്റെ റബ്ബ് അത് സാധിപ്പിച്ചു തരും എന്ന് മനസ്സിൽ കരുതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരം കിട്ടും. നമ്മുടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ വരെ അത് അള്ളാഹുവിനോട് ചോദിക്കട്ടെ എന്നാണ് പരിശുദ്ധ ഹബീബ് നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരുമാറാവട്ടെ. അള്ളാഹു ദുആക്ക് ഉത്തരം കിട്ടുന്ന നല്ല ദുആ ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.